പാലപ്പള്ളിയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം എത്തി. പിള്ളത്തോട് പാലത്തിന് സമീപമാണ് കാട്ടാനക്കൂട്ടത്തെ കണ്ടെത്തിയത്. കാട്ടാനക്കൂട്ടത്തെ കണ്ട് ഭയന്ന ടാപ്പിംഗ് തൊഴിലാളി ഓടി രക്ഷപ്പെട്ടു. കൊച്ചി മലബാർ പുതുക്കാട് എസ്റ്റേറ്റിലാണ് കാട്ടാനക്കൂട്ടം ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ടെലിഫോണിൽ ചേരുന്നു. സുർജിത്ത്, കാട്ടാനക്കൂട്ടം എന്ന് പറയുമ്പോൾ എത്ര ആനകളുണ്ട്, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? 30 ആനകളാണ് ഇപ്പോൾ നിലവിൽ കൊച്ചി മലബാർ പുതുക്കാട് എസ്റ്റേറ്റിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ സമാനമായ രീതിയിൽ തന്നെ കാട്ടാനയെ കണ്ട് ഭയന്ന് ദമ്പതിമാർ ബൈക്കിൽ നിന്ന് വീണ് പരിക്കേൽക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഈ പിള്ളത്തോട് പാലത്തിന് സമീപമാണ് 3 കാട്ടാനകൾ നിലയുറപ്പിച്ചിരുന്നത്. കൊടുന്നിനെ 5 കൂടിയാണ് ഈ ടാപ്പിംഗ്. 2 ദമ്പതിമാരാണ് രക്ഷപ്പെട്ടത്. പുലിക്കണ്ണി സ്വദേശികളായ പഞ്ചീരി വീട്ടിലെ അനീഫ, അദ്ദേഹത്തിന്റെ ഭാര്യ, അവർ ടാപ്പിംഗ് തൊഴിലാളികളാണ് ഈ എസ്റ്റേറ്റിലെ. അവർ എത്തുന്നതിനിടെയാണ് ഈ കാട്ടാനക്കൂട്ടത്തെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് തുടർന്നവർ ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഉണ്ടായത്. ഇതിനുശേഷം ഈ കാട്ടാനകൾ മറ്റൊരു കൂട്ടത്തിന്റെ ഭാഗമാവുകയായിരുന്നു എന്നാണ് ഈ ടാപ്പിംഗ് തൊഴിലാളികൾ പറയുന്നത്. ഇപ്പോൾ വൻ കാട്ടാനക്കൂട്ടമാണ് ഇവിടെ നിലനിർപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മേഖലയിൽ നേരത്തെ തന്നെ കാട്ടാനകൾ ചുരത്താനുള്ള നടപടികളെല്ലാം സ്വീകരിച്ചിരുന്നു. കുങ്കിയാനകളെ ഉൾപ്പെടെ ഇറക്കിയിരുന്നു. പക്ഷേ എന്നിട്ടും ഇതിനൊന്നും ഫലം കാണാത്ത സ്ഥിതിയാണുള്ളത്. കാട് പൂർണ്ണമായും വരൾച്ചയാണ്. സ്വാഭാവികമായും ഇവ താഴേക്ക് ഇറങ്ങി വന്ന് വലിയ രീതിയിലുള്ള അലോസരമാണ് ഈ തൊഴിലാളികൾക്കും പ്രദേശവാസികൾക്കും ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എസ് കെ. താങ്ക് യു സുർജിത്ത് അയ്യപ്പത്.